ചാനലിൽ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമ്മളിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പയറിൻ്റെ തൊലിയാണ്. ഇത് പയറിൻ്റെ തൊലി ഉണക്കിയെടുത്തതാണ്, നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കേടായി പോകുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യം തന്നെ നമ്മുടെ ബോട്ടിലിന് ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഒരു 2 coats പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയറെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബോട്ടിലിൽ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ പയറിൻ്റെ തൊലി വെച്ചാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ ഈ പയർ കട്ട് ചെയ്തെടുക്കാൻ. ചെറിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ ചെറുതാക്കി പയറിനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ചധികം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെറ്റൽസിനെ നമ്മൾ ബോട്ടിലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിബോണ്ടാണ്. നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഗ്ലൂഗണ്ണി യൂസ് ചെയ്യാം, എന്ത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പെറ്റൽസ് എല്ലാം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വേണം നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ഗ്യാപ്പ് ഒന്നും വരരുത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പയർ കട്ട് ചെയ്തെടുക്കുമ്പം ഓരോ പെറ്റൽസും കട്ട് ചെയ്തെടുക്കുമ്പം എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു സെയിം സൈസായിരിക്കണം. അങ്ങനെ നീളം കൂടിയും കുറഞ്ഞും ഒന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. കട്ട് ചെയ്യുമ്പം സെയിം സൈസായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ 2 flowers പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലിൽ ഞാൻ 2 flowers കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയ ഫ്ലവർ വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിനെല്ലാം ഒന്ന് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്, പേൾ കളറാണിത്. നിങ്ങൾക്ക് പേൾ കളർ അല്ലെങ്കിൽ അക്രിലിക് കളർ യൂസ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബ്ലൂ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലവറിനെല്ലാം പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലായിട്ട് വൂള് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ കളർ വൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചാക്കുനൂലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വൂള് ചുറ്റി കൊടുക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിന് ലീഫ് കൊടുത്തില്ലല്ലോ, അപ്പോൾ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫിനിക്സ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഫിനിക്സ് പേപ്പർ ഇല്ലെങ്കിൽ ഇതിന് പകരം ക്രേപ്പ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ചെറിയതായിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളറൊക്കെ അപ്ലൈ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ അക്രിലിക് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ലീഫ് വരച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ കൂടി എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫിനിക്സ് പേപ്പറിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വളച്ചൊക്കെ കൊടുത്താൽ അത് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്കിനി ബോട്ടിലേക്ക് നമ്മുടെ ലീഫിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവിബോണ്ട് വെച്ചാണ് പേസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന് പകരം ഫെവിക്കോൾ യൂസ് ചെയ്യാം കേട്ടോ. Thank you.
ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഈയൊരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.